ഗൈസ്, ഇത് സോംബീസിനെ ഒക്കെ കൊല്ലുന്ന ഒരു വെടി വെക്കുന്ന ഗെയിമാണത്. എന്റെ വോവോ ഒക്കെ മാറ്റി. കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് വോവോ കേൾക്കുന്നത്. ഓക്കെ, എനിക്ക് അതൊരു വല്ലാതെ പോലെ വന്നു വോവോമായിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ. കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളുകളായില്ലേ. ഓക്കെ, ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നില്ല. ഷേ ഗൈസ്, എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു കട്ടയ്ക്ക് ഒരു ഷൂട്ടിംഗ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ വീഡിയോസ് ഓൺ ദി വേ ആണ്, ഒരു ഡാൻസിൻ്റെ റീമേക്ക് ആണ്. നിങ്ങൾ ചിലപ്പോൾ അറിയായിരിക്കും കേട്ടപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊമോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടായിരുന്നു ഗൈസ്. വീഡിയോയുടെ ഷൂട്ടിംഗ് ഒക്കെ ഏകദേശം തീർന്നു, എന്നിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ കുറേ സമയമൊക്കെ പോയി ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഒരു ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനൽ ഇതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മടിക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തൊട്ടടുത്ത് കിടന്ന ബെല്ലേക്കൻ ഓളും കൂടി എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്ത വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ എത്തിച്ചേരുന്നതാണ് ഗൈസ്. എന്നിട്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ് ഗൈസ്. ഇതിന് മുമ്പ് ഞങ്ങൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ഇട്ടായിരുന്നു, അതിൻ്റെ ആയിരിക്കുന്ന സംഭവത്തിൻ്റെയാണ്. എന്താണെന്ന് വെച്ചാൽ MI ബോക്സ് ഗൈസ്, ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടായിരുന്നു ഗൈസ്. ആ അൺബോക്സിംഗ് വീഡിയോയുടെ തുടക്കം ഒരു ഫണ്ണ് രീതിയിലൊക്കെയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഫണ്ണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അൺബോക്സിംഗിൽ കടന്നായിരുന്നു, പിന്നെ കുറച്ച് ഗെയിമൊക്കെ കളിച്ച് കാണിച്ചായിരുന്നു അന്ന്. ആ വീഡിയോയിലും കൊണ്ട് ഉദ്ദേശിച്ചത് അൺബോക്സിംഗ്, എന്നിട്ട് അതിൻ്റെ ഒരു ടെസ്റ്റ് അത്രയേ ഉള്ളായിരുന്നു ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ MI ബോക്സ് മേടിച്ചിട്ട് 3 weeks ആയി ഗൈസ്. എന്നിട്ട് ആ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു എന്താണെന്ന് വെച്ചാൽ, ബ്രോ എന്തുകൊണ്ടാണ് MI സ്റ്റിക്ക് മേടിക്കുന്നത് ഗൈസ്? ഇതാണ് ഞങ്ങൾ മേടിച്ച സംഭവം, MI 4K ആൻഡ്രോയിഡ് TV ബോക്സ്. ഇത് തന്നെ മേടിച്ചെന്താണെന്ന് വെച്ചാൽ, ഇതും കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, MI ഫയർ TV സ്റ്റിക്കും പിന്നെ MI ഈ ബോക്സും ഒരേ രീതി തന്നെയാണ്. എല്ലാത്തിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ പ്രത്യേകത എന്ന് വെച്ചാൽ, ബോക്സ് ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടൊക്കെ ആയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോം തിയേറ്റർ സ്പീക്കർ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ ഗൈസ്, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഗൈസ് ഓഡിയോ ഔട്ട്പുട്ട് വഴി നമുക്ക് ഹോം തിയേറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. എന്നിട്ട് ഗൈസ്, ഇതിനകത്ത് USB കുത്താനുള്ള ഒരു പോർട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു ബോക്സ് മേടിച്ചത്. മറ്റേ സ്റ്റിക്ക് മേടിച്ചാണെങ്കിൽ TVയിൽ മാത്രമേ കുത്താൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഹോം തിയേറ്ററിൽ നമുക്ക് കുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് TV തന്നെ കാണണം, TV തന്നെ ഓഡിയോ കിട്ടണമെങ്കിൽ MI സ്റ്റിക്ക് മേടിക്കുക. ഹോം തിയേറ്ററിലൊക്കെ കണക്ട് ചെയ്യുന്ന ആഗ്രഹമുള്ളവർ ബോക്സ് മേടിക്കുക. പക്ഷേ ഇപ്പോൾ ബോക്സ് ഫ്ലിപ്കാർട്ടിൽ എന്തോന്ന് അവൈലബിൾ ആവില്ല, അവരുടെ സ്റ്റോക്ക് തീർന്നു തോന്നുന്നു, കൊറോണയുടെ ഇത് കൊണ്ട് സ്റ്റോക്ക് തീർന്നു. പക്ഷേ സ്റ്റിക്ക് അവൈലബിൾ ആണ്, അപ്പോൾ അത് തന്നെ നിങ്ങൾ പോയി മേടിക്കുക. ഇതിൻ്റെ സ്റ്റോക്ക് വരുമ്പോൾ പിന്നെ മേടിക്കുക ഗൈസ്. പിന്നെ ഇത് ആൻഡ്രോയിഡ് 9 വെർഷനാണ്. കണ്ട വെർഷൻ കാണിച്ചു തരാം. കണ്ടിട്ടില്ലേ? ആ കൊള്ളാം, ആൻഡ്രോയിഡ് 9 ആണ്. ഉണ്ടോ, ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോരോ കളർ വരും. ഉണ്ടോ, ഓരോരോ കളറാണ്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. എന്നിട്ട് പ്യുവർ ആൻഡ്രോയിഡ് TV ലുക്ക് തന്നെയാണ് ഗൈസ്. എന്നിട്ട് ചിലവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും ഭയങ്കര വലിയ സ്മാർട്ട് TV ഒക്കെ മേടിക്കണമെന്ന്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സാധാ ഒരു വലിയൊരു TV, വലിയ സ്ക്രീനുള്ള ഒരു TV ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി സ്മാർട്ട് TV ഒന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു MI ബോക്സോ അതോ ഫയർ TV സ്റ്റിക്കോ ഗൈസ്, MI മാത്രമല്ല വേറെ കുറേ കമ്പനികളുണ്ട്. പക്ഷേ ഇത് ഒരു പ്യുവർ ആൻഡ്രോയിഡ് TV എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയൊരു സ്ക്രീനോ അതോ പ്രൊജക്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വലിയ TV നിങ്ങൾക്ക് ആൻഡ്രോയിഡ് TV ആക്കാൻ പറ്റും. ഇതുകൊണ്ട് എന്നിട്ട് ഒരു സാധാ TV വരെ നമുക്ക് ആൻഡ്രോയിഡ് TV ആക്കാൻ പറ്റും. ഗെയിമൊക്കെ കളിക്കും, സൂപ്പർ ആയിരുന്നു ഗൈസ്. ആസ്ഫാൾട്ട് 8 എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതൊക്കെ നല്ലതായിട്ട് കളിക്കാൻ പറ്റും. എന്നിട്ട് പക്ഷേ ഏറെക്കുറെ ഗെയിംസൊക്കെ കളിക്കണമെങ്കിൽ നമുക്ക് ഈ ജോയിസ്റ്റിക്ക് വേണം. ഈ ഗെയിം കളിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വേണം. റിമോട്ടിൽ തന്നെ കളിക്കാൻ പറ്റിയ ചില ഗെയിംസും ഉണ്ട്, പിന്നെ ജോയിസ്റ്റിക്ക് വെച്ച് കളിക്കാൻ പറ്റിയ കുറേ ഗെയിംസ് ഉണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് കണ്ടില്ലേ, ആണ്ടേ, ഇതാണ് റിമോട്ട്. മീ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ വില കൂടിയ ഏത് TV മേടിച്ചാലും അതിന് കിട്ടുന്ന റിമോട്ടാണ് ആണ്ട് ഇത്. അപ്പോൾ റിമോട്ട് ഒരു പക്ക സൂപ്പർ റിമോട്ടാണ്. അതിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിൻ്റെ ആമസോണിൻ്റെ ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്, ബ്ലൂടൂത്ത് റിമോട്ടാണ്. ആണ്ടേ, ഇൻഫ്രാറെഡൊന്നുമില്ല. ആണ്ടേ, പിന്നെ ഇവിടെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഇൻഫ്രാറെഡാണ്. അതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് റൂമിൽ ഇരുന്നുകൊണ്ട് വരെ നമുക്ക് നമ്മുടെ TV കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെ ചൂണ്ടിക്കൊണ്ട് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. ആണ്ടേ, ഇപ്പോൾ ഞാൻ ഫോണിനകത്തോട്ട് ചൂണ്ട് വേണം, എന്നാലും അവിടെ കൺട്രോൾ ആവുന്നുണ്ട് ഗൈസ്. ഈ ബ്ലൂടൂത്ത് റിമോട്ടിൻ്റെ ഒരു പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആണ്ടെ, ഇപ്പോൾ ആണ്ടെ ഇവിടെ ഒരു വീഡിയോ പ്ലേ ആയതുകൊണ്ടിരിക്കുകയാണ്. ആണ്ടെ, ഞാൻ ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ വീഡിയോ പ്ലേ ആയതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അപ്പുറത്ത് റൂമിൽ പോവാണ്, ഞാൻ കൺട്രോൾ ചെയ്യുന്നു.
അവിടെ ഞാൻ അപ്പുറത്തെ റൂമിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം ടി വിയെ കൺട്രോൾ ചെയ്യണം. അവിടെ ബാക്ക് അടിച്ചു വിടുക കേട്ടോ, ബാക്ക് അടിച്ചു വിട്ടു. ഓ കണ്ടില്ലേ, അവിടെ ഞാൻ വീഡിയോ പ്ലെയർ വെച്ചിട്ട് പോയതാണ് കേട്ടോ, എല്ലാം മാറി. ഓക്കെ അവിടെ ഹോം പേജ് ഞാൻ ബാക്ക് അടിച്ചു വിട്ടിട്ട് അവിടെ ഹോം പേജിൽ തന്നെ വന്നു. ഓക്കെ അതാണ്. അപ്പോൾ ഈ റിമോട്ടിനെ വെച്ച് നമുക്ക് എവിടെ എവിടെ വേണമെങ്കിൽ ഇരുന്ന്, എവിടെ എന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോയിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൈസ് എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ ജൂൺ മാസം ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചായിരുന്നു, MXQ Pro എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സ് മേടിച്ചായിരുന്നു. അതൊരു ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ടി വി ബോക്സ് ആണ്. അതിന് ഒരു 1000 രൂപയേ വരുന്നുള്ളൂ, 1000 രൂപയോ 2000 രൂപയൊക്കെ ആവും. എന്നാലും കൈസ് അത് ഞങ്ങൾ 2000 രൂപ കൊടുത്ത് അത് ഞങ്ങൾ മേടിച്ചിരുന്നു. പക്ഷേ അത് ഒരു മാസം ഞങ്ങളത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പണി തുടങ്ങി. അത് മേഡ് ഇൻ ചൈനയായിരുന്നു, അതുകൊണ്ട് അത് വല്ലാതായിപ്പോയി കൈസ്. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. പക്ഷേ അതിനകത്ത് അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കാണാൻ പറ്റിയായിരുന്നു. പക്ഷേ അതൊന്നും ഒരു പ്യുവർ ആൻഡ്രോയിഡ് ടിവിയുടെ എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അന്നേരം തോന്നി അത് അന്നേരം തിരിച്ചയക്കാൻ തോന്നിയിരുന്നു. പക്ഷേ കിട്ടിയ സാധനം കൊണ്ട് ഞങ്ങൾ അന്നേരം ഉപയോഗിച്ച് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റി. പക്ഷേ അത് വല്ലതായിപ്പോയി. പിന്നെ ഞങ്ങളിങ്ങനെ ഇരിക്കെ ഈ സംഭവം കൊണ്ട് മേടിച്ചു ഗൈസ്. ഇത് മേടിച്ചപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥ സ്മാർട്ട് ടി വി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഞങ്ങൾ ടി വി ഒരു 32-ഇഞ്ചിൻ്റെ ടി വിയാണ്, അതുകൊണ്ട് ഒരു 4K വീഡിയോ ഒന്നും വലിയ ഇത് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഫുൾ HD സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇനി 4K ഗൈസ് അല്ലാതെ നമ്മൾ ഷോപ്പുകളിലൊക്കെ 4K റെസൊല്യൂഷനുള്ള സാധാ ടി വി LED TV ഒക്കെ കിട്ടും. അത് വലിയ ടി വിയാണ്, പക്ഷേ സ്മാർട്ട് അല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് വെച്ച് നമുക്ക് സ്മാർട്ട് ആക്കാം ഗൈസ്. എന്നിട്ട് ഇതിനകത്ത് എനിക്ക് യുണീക്കായിട്ട് തോന്നിയ ഒരു ഫീച്ചറാണ് ഡേറ്റ സേവർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റുകളിലുള്ള ഡേറ്റാസ് നല്ല രീതിയിൽ സേവ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നെറ്റ് തീർന്നു പോകത്തില്ല ഇതിനകത്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. സൗണ്ടിലേക്ക് വരുമ്പോൾ ഗൈസ് ഡോൾബി അറ്റ്മോസ് ഉണ്ട്. ഗൈസ് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ഡോൾബി അറ്റ്മോസ് ആണ്. ഡോൾബി അറ്റ്മോസ്, ഡോൾബി ഡിജിറ്റൽ, ഡോൾബി ഡിജിറ്റൽ പ്ലസ്, DTS 2.0 ഗൈസ്. അങ്ങനെ അത്രയും ഓഡിയോ ഫോർമാറ്റ്സ് ഇതിനകത്തുണ്ട് ഗൈസ്. ഇല്ലേ മോനെ, അപ്പോൾ പൊളിയാണ്. എന്നിട്ട് നമ്മുടെ ടി വിക്ക് അനുസരിച്ചുള്ള റെസൊല്യൂഷൻ ഇത് ഓട്ടോമാറ്റിക്കലി ആവും. പിന്നെ ടി വിക്ക് ഗൈസ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ടി വിക്ക് DTS സറൗണ്ടിങ് ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ രീതിയിലുള്ള ഓഡിയോ ഫോർമാറ്റേ ടി വിക്ക് കൊടുക്കത്തുള്ളൂ ഗൈസ്. എന്നിട്ട് ഹോം തിയേറ്റർ ഉണ്ട്, അതിനകത്തും കണക്ട് ചെയ്ത് സൂപ്പറായിട്ട് നമുക്ക് ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നെറ്റ്ഫ്ലിക്സിലോട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ സൂപ്പറായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് ആയാലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. പൊളിയാണ്. യൂട്യൂബൊക്കെ എന്നാലും എല്ലാവർക്കും മൊബൈൽ ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കാനാണ് കുത്തിക്കൊണ്ടിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നാലും മൊബൈൽ ഫോണൊക്കെ ചാർജൊക്കെ പോകുമ്പോൾ ഇപ്പം മൊബൈൽ ഫോൺ അവിടെ ചാർജ് ചെയ്തിട്ട് അവിടെ കടലിലോട്ടൊക്കെ ഇങ്ങനെ കയറുന്നു, അവിടെ റിമോട്ടൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ നമുക്ക് ഇരിക്കാം. എല്ലാം ഇതിനകത്തുണ്ട്. യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ സിനിമ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സ് ഉണ്ട്. പിന്നെ ബ്രൗസർ നമുക്ക് അഡീഷണലി എവിടെയെങ്കിലുമൊക്കെ ഡൗൺലോഡൊക്കെ ചെയ്യണം. MX പ്ലെയറിനകത്ത് കുറേ മൂവീസൊക്കെ കാണാം. അങ്ങനെ ഏറെക്കുറെ സൂപ്പർ കാര്യങ്ങളൊക്കെയാണ്. അവിടെ സൗണ്ടിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ ഓഡിയോ ഫോർമാറ്റ്സ് കണ്ട് കാണിച്ചു തരാം. PCM ഫോർമാറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ കുറേ ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മാനുവലായിട്ട് നമുക്ക് ഡിജിറ്റൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അണ്ട മാനുവലായിട്ടാണ് ഇപ്പോൾ ഡോൾബി ഡിജിറ്റൽ, ഡോൾബി ഡിജിറ്റൽ പ്ലസ്, DTS, AAC, DTS സറൗണ്ട്, DTS സൗണ്ട്സിൻ്റെ കുറേ കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. മാനുവലായിട്ട് ചെയ്യുമ്പോഴാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഹോം തിയേറ്റർ ഡോൾബി അറ്റ്മോസോ DTS ഒക്കെ സപ്പോർട്ട് ആവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. ഗൈസ് പിന്നെ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ പരസ്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ വരും. ഇപ്പം നെറ്റ്ഫ്ലിക്സിലാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഓരോ പരിപാടികൾ ഇങ്ങനെ വരും. യൂട്യൂബ് കിഡ്സിനകത്തുള്ള നിങ്ങൾക്ക് റിക്കമെൻഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ വരും. കണ്ടുകൊണ്ട് യൂട്യൂബിനകത്തുള്ള ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്തുള്ള കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഇവിടെ വരും. ഫേസ്ബുക്ക് വാച്ച്, പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. യൂട്യൂബ് മ്യൂസിക്, സ്പോട്ടിഫൈ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് എവിടെയെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് നമുക്കിവിടെ ഇങ്ങോട്ടാണ്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. പണ്ടിനെ ഇവിടെ മൂവ് ചെയ്ത് കൊണ്ട് വെച്ചു. എന്നിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് റിമൂവും ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ ഈ ചിഹ്നം നെക്കി നമുക്കിവിടെ നമ്മുടെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സിസ്റ്റം ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ കുറേ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ പ്ലസ് ബട്ടൺ നെക്കിയിട്ട് നമുക്ക് കണ്ട് ഇവിടെ കുറേ ആപ്ലിക്കേഷൻ അങ്ങോട്ട് വലിച്ചിടാൻ പറ്റും. പണ്ടത്തെ ഒരു ഗെയിമാണ് ഇതാണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടിട്ടു. ഇതിനകത്ത് ക്രോമാകാസ്റ്റ് ബിൽഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് കാണുന്ന എല്ലാ സ്ക്രീനും നമുക്ക് ടി വിക്കകത്തോട്ടും ഇങ്ങനെ ക്രോമാകാസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട് ഇതിനകത്ത്. എന്താണെന്ന് വെച്ചാൽ ഫോണിനകത്ത് കാണുന്നത് ടി വിക്കകത്ത് കാണാൻ പറ്റും. പിന്നെ അതുകൊണ്ട് ഞാൻ ഒരു ഗെയിം കാണിച്ചു തരാം. ഏത് ഗെയിം വേണം? ഇത് വേണം, ഇത് വേണം. ഓക്കെ, ഇത് കാണിച്ചു തരാം. Dead Trigger 2. ഗൈസ് ഇത് കളിക്കണമെങ്കിൽ ജോയിസ്റ്റിക്ക് ഉണ്ടായാലേ പറ്റും കേട്ടോ. യൂണിറ്റിയുടെ ഗെയിമാണ്. പ്ലേ. ഗൈസ് പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ 8GB സ്റ്റോറേജ് ഉണ്ട്, എന്നിട്ട് 3GB റാമും ഉണ്ട്. അതാണ് എൻ്റെ സ്പെസിഫിക്കേഷൻ കേട്ടോ. 2GBയോ 3GBയോ റാമുണ്ട് ഇതിനകത്ത്. ഗൈസ് ഇത് സോംബീസിനെ
ഒക്കെ കൊല്ലുന്ന ഒരു വെടിവെക്കുന്ന ഗെയിമാണത്. യെസ്, ഇത്രയും കാണാൻ പറ്റൂ കണ്ടോ. ഗ്രാഫിക്സൊക്കെ സൂപ്പറായിട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ കളിക്കാൻ പറ്റത്തില്ല കണ്ടോ. റിമോട്ട് കൊണ്ട് നിൽക്കുമ്പോൾ ആവുന്നില്ല കണ്ടോ. തോക്കൊക്കെ പിടിച്ചേക്കുന്നുണ്ടോ. കളിക്കാൻ പറ്റത്തില്ല എന്നാൽ ബീച്ച് ബഗ്ഗി എടുത്ത് കാണിച്ചു തരാം, അത് വെറുതെ വെച്ചതാ. ഇത് നല്ലൊരു റേസിംഗ് ഗെയിമാണ്. ഇത് നമുക്ക് നമ്മുടെ റിമോട്ട് കൊണ്ട് ഉപയോഗിച്ചത് തന്നെ കളിക്കാൻ പറ്റും. ഇയാളെടുക്കാം. ഷൂസ് പ്ലെയർ റേസ്. നല്ല ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് കണ്ടോ. ഞാൻ റിമോട്ട് വെച്ചാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇതിനകത്തുള്ള ഓപ്പോണ്ടൻസിനെ നമുക്ക് പൊട്ടിക്കാൻ ഇച്ചിട്ട് പാടാ കേട്ടോ. അവന്മാര് പെട്ടെന്ന് കടന്നു പോകും. ഓക്കെ, ടർബ് ഇട്ടിട്ടുണ്ട്, പറപ്പിക്കുകയാണ്. ഓ, ഒരുത്തം പോയി ഭാഗ്യം. ഇതിനകത്ത് ഫുള്ളും അടിയാണ് ഗൈസ്. റേസ് കടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അടികളാണ്. ഏ, ഞാൻ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തോന്നറിയില്ല എൻ്റെ ഒരു ഭാഗ്യം. ഓ ഓ, ഒരുത്തം മുമ്പിൽ പോയി, രണ്ടാമത്തെ ആൾ മുമ്പിൽ പോയി. ഫിഫ്ത്ത് വള്ള മാറ്റട്ട് കിടന്നു. ഓക്കെ, ആ ഗെയിം വെച്ച് കളിച്ച് ഞാൻ ഫിഫ്ത്ത് അടിച്ച്. പിന്നെ അവിടെ കുറേ സംഭവങ്ങൾ ഞാൻ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൂപ്പർ കണ്ടോ. പ്യുവർ ആൻഡ്രോയിഡ് ടി വിയുടെ ഇൻ്റർഫേസാണ് ഇതിന് കിട്ടുന്നത്, കണ്ടില്ലേ. ഒരു 25,000 രൂപയൊക്കെ കൊടുത്ത് നമ്മളൊരു വലിയ ടി വി മേടിക്കാതെ, 25,000 ഒന്നും അല്ല, അതിനെക്കാട്ടിയും ഭയങ്കര വിലയാണ്. 50,000-ൻ്റെയൊക്കെ ടി വി വരെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വരുന്നൊരു ഇൻ്റർഫേസ് ആണ് കണ്ടിത്. അപ്പോൾ നമ്മൾ അത്രയും വില കൊടുത്ത് ഒരു 3,000 രൂപ കൊടുത്ത് നമ്മളാണ്ട് ഒരു നമ്മുടെ സാധാ ടി വിയെ ഒരു കിഡിലൻ സ്മാർട്ട് ടി വി ആക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടി വി ചെറുതാന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, പ്രൊജക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫുൾ എച്ച് ഡിയിൽ നമുക്ക് വലുതായിട്ട് വീഡിയോ കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ പ്രൊജക്ടറൊക്കെ ഉണ്ട്, വലിയ സ്ക്രീനെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. ഗൈസ്, ഞാൻ ഒരു യൂട്യൂബ് വെച്ച് കാണിച്ചു തരാം. യൂട്യൂബിലൊരു പാട്ട് കേൾപ്പിച്ച് തരാം. ഇറ്റ്സ് ഗൈസ്, ഗൈസ് കീബോർഡൊക്കെ ഇച്ചിരി പാടാ ഇങ്ങനെ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഇതിനകത്ത് മൗസൊക്കെ കണക്ട് ചെയ്യാനൊക്കെ പറ്റും. ഇറ്റ്സ് ഗൈസ് ഇപ്പോഴാണ് നമുക്ക് ഇറങ്ങി വന്നത്. ഓ ഓ ഓ ഓ ഓ 4K. ഓക്കെ, ഈ വീഡിയോ ചോ ആ ഓ ഓ ക്ലാരിറ്റി 4K ആക്കിയില്ല. ഐശി ക്ലാരിറ്റി അതിനകത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ സൂപ്പർ സംഭവമാണ് ഗൈസ് ഇതിനകത്ത്. ഓക്കെ, എന്നിട്ട് 64 ബൈറ്റിൻ്റെ ക്വാഡ് കോർ CPU ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ക്രോമാകാസ്റ്റ് ബിൽഡ്, HDR10 സപ്പോർട്ട്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അങ്ങനെ എല്ലാ സൂപ്പർ ഗൈസ്. പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നാണ് നമ്മുടെ ഫോണുകളിൽ വരുന്നത്. പക്ഷേ ഇത് പവർഡ് ബൈ ആൻഡ്രോയിഡ് TV. ഗൈസ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, C5, സൺനെസ്റ്റ്, സ്പോട്ടിഫൈ, വോട്ട്കിഡ്സ്, ജിയോ സിനിമ, ഹഗാമ എന്നിവയുള്ള കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ ചുമപ്പ് വെക്കുന്നുണ്ട്. ഇവിടെയാണ് ഓഡിയോ കൊടുക്കേണ്ടത്. ഇവിടെ HDMI കണക്ട് ചെയ്തേക്കുന്നു. ഇവിടെ USB കൊടുത്തേക്കുന്നു. അതുകൊണ്ട് ഇവിടെ പവർ കൊടുത്തേക്കുന്നു. ഇത്രയും പോർട്ടുകൾ ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്ത് മേടിച്ചത്. അല്ലെങ്കിൽ MI സ്റ്റിക്ക് തന്നെ മേടിച്ചതിനെ സൂപ്പറായിട്ട്. ഇപ്പം ഞാൻ USB പടമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. USB പടമൊക്കെ സൂപ്പറായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. എന്തോ മറ്റേത് സ്റ്റിക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ USB ഒന്നും കുത്താൻ പറ്റത്തില്ല. അതാണ് സീനി. ഇത് മേടിച്ചതുകൊണ്ട് നമുക്ക് USB കുത്താം, അതുപോലെ ഹോം തിയേറ്ററിലൊക്കെ ഓഡിയോ ഔട്ട്പുട്ട് കൊടുക്കാം. അതുകൊണ്ട് നല്ല സൂപ്പറാണ് MI ബോക്സ്. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഫ്രീ ഫയർ എന്നൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയതായിട്ട് കാണണമെങ്കിൽ ക്രോമാകാസ്റ്റ് എന്ന് പറയുന്ന ഫ്യൂച്ചറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് TV നമ്മുടെ ഫോണും TV കണക്ട് ചെയ്ത് ഹോട്ട്സ്പോട്ടും വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോണിൽ കാണുന്നത് TV കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്.
ഇതിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയാനായിരുന്നു ഞാൻ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി നല്ല വീഡിയോസൊക്കെ ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഇനി അടുത്ത് വരാൻ പോകുന്ന ഡാൻസ് റീമേക്ക് വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇസ്മി ആക്ഷൻ ഡ്യൂട്ട് സൈനിങ് ഓഫ്. ബൈ ബൈ, സ്റ്റേ സേഫ്. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.